या
അല്ല നോക്കണം അക്ക കള്ളപ്രമാണം ചമച്ച് ഞങ്ങളുടെ വസ്ത അപഗ്രഹിച്ച് എടുത്തതും പോരാ അർത്ഥം കേട്ടില്ല ഇയാളുടെ വർത്തമാനം എന്നാലും നീ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാമോ അയാൾ പോയ പോക്ക് കണ്ടില്ലേ നീ എന്തെങ്കിലും കിസുമൊക്കെ ഉണ്ടാക്കും അയാൾ ഇനി എന്തിനു ചെയ്യാനാ നമുക്ക് വേസ്റ്റിനോട് കൊടുക്കുന്നു പറയാം പള്ളിയൊക്കെ പോണം അയാൾ കൂര വലിച്ച് പൊളിക്കുന്നെങ്കിൽ പൊളിക്കട്ടെ അപ്പ കാണാം ഞങ്ങൾക്ക് മറ്റാരുടെ ഒരു തുണയില്ലെന്ന് അറിയാമൻ അതുകൊണ്ട് വേഗം വന്നാട്ടെ അതല്ലേ പറഞ്ഞിട്ട് പോകാൻ അങ്ങനെ ആരും ആരുടെ കൂരയൊന്നും വലിച്ച് പൊളിക്കാൻ പോണില്ല ആ കാലമൊക്കെ കഴിഞ്ഞു പോയി അത് അയാൾക്ക് അറിയാൻ ചെയ്യാം അല്ലെങ്കിൽ അറിയിക്കാം പോരെ എന്നാ പോണം നൂറ് രൂപയ്ക്ക് ആകപ്പാട് ഒന്നര പക്കാരി ഇവിടെ കച്ചവടമാണ് എനിക്ക്
ചേഞ്ച് വാങ്ങാൻ കണ്ട ഒരു സ്ഥലം. ചെല്ലമ്മയുടെ കയ്യിൽ ഒരുപക്ഷെ കാണുമായിരിക്കും. ആ കണ്ടു കണ്ടു, ഇദ്ദേഹത്തിന്റെ കയ്യിൽ 100 ഉലുവായിരിക്കുന്ന കാര്യം. ഇത് എവിടെ നിന്ന് കുത്തിത്തിറന്ന് എടുത്തത് കൊച്ചങ്ങത്തെ? എല്ലാരും കണ്ടല്ല. ഇനി ഇടുപ്പി തിരക്കിക്കൊണ്ട് നടക്കി. എന്റെ ഭഗവാനെ, ഇവളെ കൊണ്ട് തോറ്റു. അമ്പലമുക്കിൽ റൗഡീശ്വരി, ഇതൊക്കെ എടുത്ത് വലിയ വെണ്ടയ്ക്ക് കൊടുക്കുന്നവൻ വേണം പറയാൻ. ന്യൂസിനെ പറ്റി ഒരു വിവരവും ഇല്ല. ചുമ്മാ കേസാക്കണ്ട, വിട്ടുകളാ, പാവങ്ങൾ പെരച്ചോട്ടെ. സ്ഥലത്തെ വലിയമ്പലത്തിൽ ഒരുപറ്റം തൊഴിലില്ലാത്ത ചെറുപ്പക്ക സംഘം ചേർന്നിരുന്ന് വഴിയറ പോകുന്ന സ്ത്രീകളെ കേട്ടോ, ഞാൻ പത്രം നടത്തിക്കൊണ്ടിരുന്ന കാലത്താണെങ്കിൽ അങ്ങനെ ഏത് കാലത്ത് പത്രം നടത്തിയത്? എടാ തങ്കപ്പ, എന്റെ പത്രത്തിൽ എഴുതിയിട്ടല്ലേടാ നിന്നെ പിരിച്ചയച്ചത്. ചേച്ചി സഹിക്കണില്ലല്ലേ? അയ്യോ മേശരി, ഞങ്ങൾ അതിനൊന്നുമല്ല. ഏതിനൊന്നുമല്ല, സത്യമായിട്ട് മേശരി ഞങ്ങളെ ചിരിച്ച് ആണേ. സത്യം ഒന്നും ഇടണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിനകത്ത് ഇരുന്നുകൊണ്ട് വഴിയെ പോകുന്ന പെമ്പിള്ളേരെ നോക്കി അതും ഇതും പറയാനൊക്കെ. ചേടാ, നിങ്ങളോ ചതയല്ലെങ്കിൽ വേല ചെയ്യൂല, അതുങ്ങളോട്ട് വേല ചെയ്ത് ജീവിക്കാൻ അനുവദിക്കുകയും. അമ്പലമുക്കിൽ റൗഡീശല്യം, അധികാരികൾ ശ്രദ്ധിക്കണം. ആ അധികാരികൾ ശ്രദ്ധിക്കണം. അമ്പലമുക്കിൽ മാത്രമല്ല റൗഡീശല്യം. ഇല്ല, ഞാൻ സഹിക്കില്ല. ഞാൻ എട്ടത് പർവ്വത്തിയ നാനാവദ്ദേഹത്തിന് എട്ടത്തിൽ പിറന്ന മകനാണെങ്കിൽ ഇന്ന് സൂര്യൻ അസ്തമിക്കും മുമ്പ് അവളെ അടിച്ചിറക്കി വിടും. വേണം 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 വേണം, സൂര്യൻ അസ്തമിക്കുന്ന മുമ്പ് ഇറക്കി വിടണോ? കാര്യം, അവൾ എന്നെ അവമാനിച്ചു, അച്ഛനെ അവമാനിച്ചു, എന്നെ കാപ്പിക്കടയിൽ വെച്ച് മറ്റുള്ളവർ നോക്കി നിൽക്കെ അവമാനിച്ചു. അവൾ ആരെയും അവമാനിക്കും, അവമാനിക്കും. അവൾ അല്ലെങ്കിൽ ഒരു നിഷേധിയാണ്, അവളെ അവിടുന്ന് അടിച്ചിറക്കണം. അതെ, അവൾ നിഷേധി തന്നെ, സമ്മതിച്ചു. പക്ഷെ അവനുണ്ടല്ലോ നല്ലവനായ നിന്റെ മോൻ, അവൻ എന്തിനാ അവളുമായിട്ട് സംസാരിക്കാൻ പോകും? അതല്ലെങ്കിൽ ഇവിടുത്തെ പതിവ് അങ്ങനെയാ, ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ അതിനെതിരെ ചെയ്യൂ. ആ മോനെ, ഞാനമ്മ, അവനുണ്ടല്ലോ നിന്റെ മോൻ. മോനല്ലായിരിക്കും ചോദിച്ചോ, അവനുണ്ടല്ലോ ഈ ഗോപി, അവൻ എന്തിനാ അവളുടെ കൂടെ ഞൊണങ്ങ് പറിക്കാൻ പോകുന്നത്? അവനൊന്നും പറിക്കാൻ പോകുന്നില്ല, നീ വട ഗോപി. കേശവ്, എന്തോ ഇവളെങ്ങനാ ചെല്ലമ്മ? അതിപ്പം ഞാനിപ്പം അവളുടെ ജാതി എന്തെങ്കിലും? ജാതി മതം ഒന്നും താൻ നോക്കണ്ട കേശവള്ള മുഖമാ. അവക്ക് എന്തോ ഉണ്ട ശരീരമോ, നല്ല കരിങ്കൽ പ്രതിമ കുത്തി വെച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നു. എന്റെ മീശ, എന്റെ മീശ. ഇതാര് ചെല്ലമ്മേ, മുറുക്കി ചപ്പി നല്ല ജോറായിട്ടാണല്ലോ ഇരിപ്പ്. എന്ത് കുടിക്കല്ലേ? പക്ഷ നമുക്കും കൂടെ സ്വപ്നം തരുമോ? തരാം. പാട്ടിന് പാടുക അല്ലേലി, അവളൊരു മണ്ടിയാണക്കാ, ചുമ്മാ മിണ്ടാണ്ടിരുന്നാ പോരെ. ഇവനെ ചുമ്മാ വിടാൻ പാടില്ല അക്ക, അവന്റെ ഒരു ചോദ്യം കണ്ടില്ല. പള്ളിയേക്കല് മുഖി കൂടി പോവിടാന്ന് അറിയാമോ? എണീച്ച് പോടാ അവിടുന്ന്. ഹലുവോണ്ട് സഹിക്കാൻ വയ്യാന് ചെറുമ്മത്തിന്റെ പൂവുണ്ടെന്ന് അരിഞ്ഞു മരിക്കുമ്പോ
മൂക്കി കൂടെ പക വിടാമോ, കണ്ണി കൂടെ പക വിടാമോ? നീ പോടാ അവിടെ. എടാ കൊച്ചിരാമ, തിണ്ണിയിൽ കൊണ്ടിട്ട് കിടന്നോ, ഓടാ. എങ്ങനെയുണ്ട് വലിയക്ക, വലിവിന് കുറവുണ്ടാ? ഒരു കുറവ്. അത്രയും നശിച്ചു. മനസ്സില്ല.
ഇപ്പോഴത്തെ പിഞ്ചില പഠിത്ത പിള്ളേർ എറിഞ്ഞ് വാട്ടികളെ മുതലാളി ഞമ്മൾ വിചാരിച്ച് ചെല്ലമ്മയ്ക്ക് വല്ല സുഖക്കേടുമായിരിക്കുന്നു. എന്നാൽ ഈ നട്ടെറിയാന വെയിലത്ത് വന്നനെ മുതലാളി, എന്തിന് വേണം മുതലാളി കുടിപ്പാൻ? എന്തിനു തരും? ചായ വാങ്ങിച്ചിരത്തേ. കരിക്ക് വേണോ? ആർക്ക് വേണം കരിക്ക്? പിന്നെ എന്തിനു വേണം മുതലാളിക്ക്? ചെല്ലമ്മയ്ക്ക് അറിഞ്ഞൂടെ എന്തിനു വേണം? ഞാൻ എങ്ങനെ അറിയണത്? എനിക്ക് യോജിച്ച് അറിയാമോ? എടാ കുച്ചിരാമ, നീ എവിടെ പോണത്? അധികാരി അമ്മന്റെ വീട്ടിൽ. നീ പോയി. ബിറിയൊന്നുമില്ല ചേട്ടാ, പതുക്കെ വന്നാ മതി. ആരെയെല്ലാം വൈച്ചെടുക്കാൻ? എന്റെ അനിയനെ പോലെയാ. പന്നി നിള്ളൊക്കെ അങ്ങ് ചത്തുപോയി. ചെല്ലമ്മയ്ക്ക് ഒരു ആട്ടുംകുട്ടിനെ വേണം. പാടി പാടി മോളെ, നിനക്ക് നമ്മളെ ചെല്ലമ്മേനെ അറിയാവാ? എന്ത് വരെയാണ് ഇതിന് വിലക്ക? നമ്മൾ ചെല്ലമ്മയ്ക്ക് വിലക്ക് തരാന? അയ്യോ, അത് ഒക്കില്ല, വില വാങ്ങിക്കേ ഒക്കൂ. അതൊക്കെ നമ്മുടെ സൗകര്യമായിട്ട് വാങ്ങിച്ചോ. അയ്യോ, അത് പറ്റില്ല. പക്ഷേ കൈയോടെ വരാനില്ല, രണ്ടു മൂന്ന് തവണയായിട്ട് തന്നേക്കാം. അല്ല, വാങ്ങിച്ചോളാന്ന് പറഞ്ഞില്ലേ? ചെല്ലമ്മ, തീപ്പെട്ടി അധികമല്ലോ ഉണ്ടെങ്കിൽ. ഓഹോ, എന്നാടാ ചായ?
ചേട്ടാ കുടിക്കാൻ